ഇതാണ് വിലയിരുത്തലെങ്കിൽ ഈ 27% വിലയിരുത്തലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രഫുലിന് തന്നെ 10% മുകളിൽ, അത്രയല്ലേ ക്ലെയിം ചെയ്യുന്നുള്ളൂ, 10% മുകളിൽ എത്തുന്നു എന്നൊരു സാഹചര്യം. അങ്ങനെ മറ്റു മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് കിട്ടിയിട്ട് വേണം 27%. അതിൻ്റെ ഒരു ഒരു ചർച്ചയുടെ രസത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. റായ്ബറേലിയിൽ രാഹുൽ ജയിക്കൂ എന്നുള്ളതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ബൈ ഇലക്ഷൻ വരും. വടകരയിൽ ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ അനുസരിച്ച് ഷാഫി പറമ്പിൽ ജയിക്കണമല്ലോ. 0-1 വടകരയിൽ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരും. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ രാജസ്ഥാനിൽ ജയിക്കണം. അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് പോകും. അപ്പോൾ വയനാട്ടിലും പാലക്കാട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷൻ വരും. 27% വോട്ട് കിട്ടിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സീറ്റുകളിലും യു ഡി എഫുമായി നേരിട്ട് മത്സരിക്കാൻ പോകുന്നത് ബി ജെ പിയാണ്. അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ എമേർജ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ബി ജെ പിക്കും എൻ ഡി എക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പോകുന്നതിന് മുമ്പ് കേരളത്തിലൊരു മാർക്കുണ്ടാക്കാൻ കഴിയും. ഒരു കാര്യം കൂടി, ഇപ്പോൾ നേരത്തെ സുജയ സൂചിപ്പിച്ചതിനകത്ത് ഈ പ്രഫുലിൻ്റെ ഒരു യഥാർത്ഥ ഇഷ്യൂ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പ്രഫുൽ വളരെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം ഒരു യുവ നേതാവാണ്, ഒരു യുവ ഫേസാണ്. പക്ഷെ വടകര മണ്ഡലത്തിൽ പ്രഫുലിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ 3 തവണ ആ മണ്ഡലം സന്ദർശിച്ചപ്പോഴും എനിക്ക് മനസ്സിലായതാണ്. ആ രീതിയിലുള്ള ആവേശമൊന്നും നമുക്ക് വടകര മണ്ഡലത്തിൽ കാണാനേ സാധിക്കുന്നില്ല. ക്യാമ്പയിൻ തന്നെ വളരെ ശുഷ്കമായിരുന്നു. അതിനും അപ്പുറം നോക്കൂ, എവിടെ നിന്നാണ് വോട്ട് വരേണ്ടത്? പരമാവധി 2014 7.95% സ്വന്തമാക്കി. അതിനുശേഷം ശബരിമല വിഷയമുണ്ടായപ്പോഴും വടകര മണ്ഡലത്തിൽ ആ വോട്ട് ഡിപ്പിയാണ് ചെയ്തത്, 7.52 കുറയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 8% ബി ജെ പിയുടെ വോട്ട് ബേസ് എന്ന് വെക്കൂ. പുതുതായിട്ട് വരുന്ന 5% 1% കൂടി നമ്മൾ കൊടുത്താലും മാക്സിമം 9% ആണ് പ്രഫുലിന് അവിടെ വോട്ട് പിടിക്കാൻ സാധിക്കുന്നത്. നിലവിലുള്ള ഡിഫറൻസ് LDFഉം UDFഉം തമ്മിലുള്ള ഡിഫറൻസ് 8%. അതിൽ തന്നെ പുതിയ വോട്ടർമാരും കൂടി വരുമ്പോൾ ഈ 3.5% ഒരു മാറ്റവും ഉണ്ടാക്കാൻ, അതായത് സ്പോയിലർ ആവാനോ ഇൻഫ്ലുവൻസർ ആവാനോ പ്രഫുലിന് സാധിക്കില്ല എന്നതാണ് വടകരയിൽ നിന്ന് നമ്മുടെ ഡാറ്റാ ബോർഡിൽ നിന്ന് മനസ്സിലാക്കുന്നത് സുജയ. ബട്ട് അറ്റ് ദ സെയിം ടൈം പരമാവധി കൂടിപ്പോയാൽ 1% വോട്ട് വർധന ഉണ്ടായേക്കാം. അതും നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ പോളറൈസ്ഡ് കോൺടെസ്റ്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ത്രികോണ മത്സരത്തിന്റെ ലക്ഷണവും വടകരയിൽ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അരുൺ, ഇപ്പോൾ വർഗീയ അവിടെ വടകര പൊതുവെ ചർച്ചയാകുന്ന RMPയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയ പരാമർശങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ, അതാണ് പ്രധാനമായും ചർച്ചയായത്. ഇരുഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ശക്തമായ പ്രതികരണങ്ങൾ, എന്താണ് അവസാനം വിജയം കാണുക എന്നുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നു. VS രഞ്ജിത്തുണ്ട് വടകരയിലെ കാര്യങ്ങൾ. നമുക്ക് VS രഞ്ജിത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്മൃതി, നമ്മുടെ ഡാറ്റ ബോർഡിൽ നിലവിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതടക്കമുള്ള 5 വിഷയങ്ങൾ വന്നിട്ടുണ്ട്. വടകരയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ചർച്ചയപ്പെട്ട വിഷയങ്ങൾ. നമ്പർ 1, സൈബർ ആക്രമണ ആരോപണങ്ങളാണ്. അത് തീർച്ചയായും വടകരയുടെ മണ്ഡലത്തിൽ അവസാനഘട്ടത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സ്വാഭാവികമായും അത് വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്ക് അനുകൂലമാകും എന്നുള്ളത്. രണ്ടാമത്തത് പാനൂർ ബോംബ് സ്ഫോടനം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട TP ചന്ദ്രശേഖരൻ വധക്കേസും രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. മുസ്ലിം വോട്ടുകളുടെയും സോഷ്യലിസ്റ്റ് വോട്ടുകളും ആർക്ക് അനുകൂലമായി ഏകീകരിക്കും? മുസ്ലിം വോട്ടുകൾ ഷാഫി പറമ്പിൽ അനുകൂലമായി ഏകീകരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ സോഷ്യലിസ്റ്റ് വോട്ടുകൾ ക്രമീകരിക്കുക? അതിൽ RMPയുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് ആർക്ക് അനുകൂലമായി തീരുമെന്നുള്ളതും പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മറ്റൊന്ന് പൗരത്വ നിയമത്തിലെ രാഷ്ട്രീയ നിലപാട്, പക്ഷേ അതിനെ മറികടക്കാൻ ഷാഫി പറമ്പിലിന്റെ പേഴ്സണൽ കൾട്ട് കൊണ്ട് സാധിക്കുമെന്നതാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. ഈ ഫാക്ടേഴ്സും വടകര മണ്ഡലത്തിൽ സ്മൃതി വളരെ പ്രധാനപ്പെട്ട. അരുൺ, നേരത്തെ നമ്മൾ തൃശ്ശൂരിന്റെയും ആറ്റിങ്ങലിന്റെയും കാര്യം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ സജീവമെങ്കിൽ, വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോഴേക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സ്പ്ലിന്റർ ഗ്രൂപ്പായിട്ടുള്ള RMPയുടെയും സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ KK ശൈലജ ജയിക്കുന്നില്ല എങ്കിൽ, ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ശരിയാവുകയാണ് എങ്കിൽ, പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുക സോഷ്യലിസ്റ്റ് വോട്ടുകളുടെ കമ്മ്യൂണിസ്റ്റ് ലോയൽറ്റിയാണ്, അല്ലെങ്കിൽ CPM ലോയൽറ്റിയാണ്. അവിടെ പ്രധാനമായും തെരഞ്ഞെടുപ്പിന് ശേഷം കേട്ട, അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് വോട്ടുകൾ പകുതിയിലധികം LDFൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂത്തുപറമ്പിൽ ഈ RJD ജയിക്കുകയും, അതായത് പഴയ അവരുടെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ജയിക്കുകയും
വടകരയിൽ തോൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ രണ്ട് മണ്ഡലങ്ങൾ അവർക്കായി നീക്കിവെച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പ്രധാനമായും കാണണം. അത്രയധികം ശക്തി പഴയ ആ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിനുണ്ടായിരുന്നു. ആ അതിൻ്റെ അടയാളം എന്നുള്ള നിലയിൽ തന്നെയാണ് രണ്ട് നിയമസഭാ സീറ്റ് നൽകിയിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനമായും നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ചർച്ചയപ്പെടുക, ഒന്ന്, മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടോ ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട്? ഷാഫി പറമ്പിൽ വന്നപ്പോൾ, കാരണം അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി ഇന്നേ വരെ ജയിച്ചിട്ടില്ല, ആ നിലയിലുള്ള ഒരു ഒരു സ്പർദ്ധ ചില മേഖലകളിലെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ള തോന്നലാണ് മുൻകാലങ്ങളിൽ വർഗീയ സംഘർഷങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ 30% വരുന്ന മുസ്ലിം വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലായി LDFന് കിട്ടേണ്ട സോഷ്യലിസ്റ്റ് വോട്ടുകൾ അകന്നുപോയിട്ടുണ്ടെങ്കിൽ അത് KK ശൈലജയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിരിക്കും. പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കറക്റ്റായ കാര്യം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും സ്വാധീനിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പിന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ ആയിരിക്കും. മുസ്ലിം കൺസോൾട്ടേഷൻ 38% മുസ്ലിം കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ, അല്ലെ 35% അത്രയും നടക്കുകയാണെങ്കിൽ അത് വലിയ ഫാക്ട് ആയിരിക്കും. അത് ഷാഫി പറമ്പിൽ പോവുകയാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് BJP വോട്ട് ഇങ്ങോട്ട് വരണം, എങ്കിൽ മാത്രമേ ശൈലജയ്ക്ക് അവിടെ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം എന്താ പറയുക, KP ശ്രീശൻ 4% വോട്ടുണ്ടെടുത്തെന്നാണ് PK സജീവൻ 8.8% 7.8% കൊണ്ടുവന്നത് എന്ന് പറയുന്നത്. 4% ഓൾറെഡി PK സജീവൻ വന്നപ്പോൾ ഓൾറെഡി കൂടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഒരു BJP ടോട്ടലി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാണ്ട് 1% 2% കൂട്ടിയാൽ അത് ശരിക്കും ബാധിക്കാൻ പോകുന്നത് ശൈലജേനെയാണ്. ഈ 2019 KMurleedharan നേടിയ ഭൂരിപക്ഷം 84,000 വോട്ടാണ്. ആ സമയത്ത് സജീവന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ 80,000. അതായത് മുരളീധരന്റെ ഭൂരിപക്ഷം പോലും അവിടെ BJP അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഡാറ്റാസ് നോക്കുമ്പോൾ 2009 2014 2009 സതീദേവിയാണ് മത്സരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ. അവിടെ അന്ന് സതീദേവി പിടിച്ചത് 42% വോട്ടാണ്. രണ്ടാമത് 2014 പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ഷംസീർ വലിയ പോരാട്ടം നടത്തി, അപ്പം ഇടതുപക്ഷം പിടിക്കുന്നത് 43%. ജയരാജൻ 2019 നേടുന്നത് 41%. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ LDFന്റെ അവിടുത്തെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 41-43% ആണ്. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിട്ടുള്ള 2009 48% അദ്ദേഹത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 50% നേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം 2019 മുരളി ജയിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ അവിടുത്തെ വോട്ട് പെർസെൻറ്റേജ് ബേസിക്കലി ഒരു 49%. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ LDF UDF എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 7% ഉണ്ട്. 8% അപ്പൊ ആ 8%നെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടാസ്ക് ആയിട്ട്. ഒറ്റ കാര്യം കൂടി, അവിടെ KMurleedharan വീണ്ടും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശൈലജയ്ക്ക് വലിയ അട്ടിമറി വിജയം നേടാൻ കഴിയുമായിരുന്നു. കാരണം അറിയോ, ആന്റി ഇൻകമ്പൻസി മാത്രമല്ല, ആന്റി ഇൻകമ്പൻസി ഉണ്ട്, പ്ലസ് മുരളീധരനും ഈ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന ഒരു നേതാവ് അവിടെ ആ മത്സരം അയാൾ അദ്ദേഹം അത് നന്നായിട്ട് നെഴ്സ് ചെയ്തിട്ടില്ല. അതേസമയം ഷാഫി പറമ്പിലിനെ മാറ്റുമ്പോൾ തൃശ്ശൂരിലേക്ക് മുരളീധരനെ കൊണ്ടുപോയി ഒരു വലിയ ഫൈറ്റ് നടത്തി എന്നുള്ളത് മാത്രമല്ല, ഷാഫി പറമ്പിനെ കൊണ്ടുവന്ന് വടകരയിലെ സീറ്റ് സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഷംസീർ മത്സരിച്ച സമയത്ത് 0.72% എത്തിയിരുന്നു LDF. ശരിക്കും സമാനമായ ഒരു ഇലക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു ഇപ്പൊ നടക്കുന്നത് വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനും ശ്രീ ആന്റോ അഗസ്റ്റും സൂചിപ്പിച്ചതുപോലെ ഈ 8% ഡിഫറൻസിനുള്ളിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ 4.5% ഡിഫറൻസ് ഉണ്ടാവണം, ഇവർ തമ്മിൽ ഷിഫ്റ്റിൽ ഉണ്ടാവണം. പക്ഷെ പ്രശ്നം അവിടുത്തെ ഡിസിസീവ് ഫാക്ടർ, നമ്മുടെ ഡാറ്റ ബോർഡ് പറയുന്നത് പോലെ ന്യൂ വോട്ടേഴ്സ് 5% ഉണ്ട്. ആ 5% ന്യൂ വോട്ടേഴ്സ് ആർക്കൊപ്പം? ഷാഫി പറമ്പിൽ വൈബ് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും ശൈലജ ടീച്ചർക്കെതിരായി വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വടകരയിൽ ഏതാണ്ട് അസാധ്യമാണ്. എന്നുവെച്ചാൽ ഒരു നിഷ്പക്ഷ വോട്ടറെ സംബന്ധിച്ചിടത്തോളം ശൈലജ എന്ന് പറയുന്നത് ആ മേഖലയിൽ ഒരു ജനപ്രതിനിധിയായി വരികയും രാഷ്ട്രീയ പ്രവർത്തകയായി മുന്നോട്ട് പോവുകയും ഭരണാധികാരിയായി വരികയും അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ വലിയ നിലയിലുള്ള ഒരു കാരണമില്ല. ഇത് നിലവിലെന്താണ്, ഷംസീറിനെതിരെ ഷംസീറാണ് അവിടെ ഏറ്റവും മാക്സിമം ഫൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടീച്ചറും കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞ 4 ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ആ 4 ഘടകങ്ങൾ ടീച്ചറിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളെയല്ല, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്.